എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ബാത്റൂമിൽ എട്ടുകാലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു എട്ടുകാലി പുറത്തു പോകാണ്ട് കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല. നമ്മളിൽ പലരും അങ്ങനെയാണ്. ഈ പറയുന്ന ഞാനും അങ്ങനെ തന്നെയാണ്, പക്ഷെ അത് വിട്. സോ നമ്മുടെ തമ്പനിയിൽ കണ്ടില്ലേ, എട്ടുകാലിനെ പേടിയുണ്ടോ? ഈ ഒരു സിനിമ കാണരുത്, കാരണം അത് അങ്ങനത്തെ ഒരു പടമാണ്. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ മേശയുടെ അടിയിൽ എട്ടുകാലിയുണ്ടോ, ബാത്റൂമിൻ്റെ ഉള്ളിൽ എട്ടുകാലിയുണ്ടോ, അലമാരക്ക് ഇടയിലുണ്ടോ, അങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമ്മാതിരി പടമാണിത്. അപ്പം ഞാൻ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഡെസേർട്ടാണ്. ഈ ഡെസേർട്ടിലോട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇവർ വരാമെന്ന് മാത്രമല്ല, ഒരു കുഴിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴി കിട്ടുന്നു, അതിനകത്തേക്ക് ഒരു പ്രത്യേകതരം ഗ്യാസും അടിച്ചു വിടുന്നു. ശേഷം അവരുടെ ഗ്രൂപ്പിൽ തൊരുത്തൻ ഈ ഒരു കുഴിയിലോട്ട് ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അതിനകത്ത് നിന്ന് ഒരു എട്ടുകാലി വരുന്നതും ഇവൻ്റെ ദേഹത്തോട്ടങ്ങ് കയറുന്നതും. ഈ എട്ടുകാലി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ. പക്ഷേ ഈ ഒരു എട്ടുകാലി മാത്രമല്ല ഒരു കുഴിക്കകത്ത് ഉണ്ടായിരുന്നത്, ഇഷ്ടം പോലെ എട്ടുകാലികളാണ്. ഈ ഒരു എട്ടുകാലികൾ പുറത്ത് വന്നപാട് ബാക്കിയുള്ളവർക്ക് ഈ ഒരു എട്ടുകാലിനെ ജീവനോടെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാരുടെ കൂട്ടത്തിൽ തൊരുത്തനാണെങ്കിൽ എട്ടുകാലിയുടെ കടിയിട്ടിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവനെ നോക്കാൻ ആർക്കും നേരമല്ല, എല്ലാവരും ഈ ഒരു എട്ടുകാലിയുടെ പിന്നാലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇവനെ കടിച്ച ഒരു എട്ടുകാലി ഉണ്ടല്ലോ, അവനെ ജീവനോടെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എട്ടുകാലി കടിച്ചവനെ അങ്ങ് കൊന്നു കളയണവൻ, കാരണം അവനിനി ഒരിക്കലും രക്ഷപ്പെടില്ല. അത് മാത്രമല്ല, അവൻ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും. പിന്നെ അതൊരു തരം വൈറസായി മാറാനും ചാൻസ് ഉണ്ട്, കാരണം ഈ ഒരു എട്ടുകാലി അത്രയും പോയ്സണാണ്. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് പുറപ്പെട്ടു. ഇവരുടെ പണി എന്താ വെച്ചാൽ ഇങ്ങനത്തെ റയർ സ്പീഷീസിനൊക്കെ കളക്ട് ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്കായിട്ട് കടത്തുക. സംഭവം ഇല്ലീഗലാണ്, നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ വെള്ളിമൂങ്ങനെ നക്ഷത്രാമനൊക്കെ കടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം. ഞാൻ അടുത്ത സിനിമ കാണിക്കുന്നത് നമ്മുടെ കലീബിനെയാണ്. ഇവനാണ് നമ്മുടെ നായകൻ. ഇവനൊരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു സാധനവുമില്ല. ഇവനിവിടേക്ക് വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് വാങ്ങാനാണ്. ഇവൻ്റെ അയൽവാസിയുടെ അപ്പാർട്ട്മെന്റിലായിട്ട് ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെയായിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. കടയിലാണെങ്കിൽ അത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും കിട്ടാനില്ല. ഇത് കേട്ടപാട് നമ്മുടെ കടക്കാരനാണെങ്കിലോ ഇവനക്കൊരു ഹിഡൻ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഫുൾ ക്വാളിറ്റി സാധനങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കുറേ ഇല്ലീഗൽ സാധനങ്ങളും ഉണ്ട്. കൂടുതലും പെറ്റ്സ് ആണ്. ഈ തവള, അതുപോലെ തന്നെ ആമ, അങ്ങനത്തെ കുറേ ഇല്ലീഗൽ പെറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, റെയർ സ്പീഷീസ്. അതിൽപ്പെട്ടിട്ടുള്ള എല്ലാ മൃഗങ്ങളെയും ഇപ്പം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും റെപ്റ്റൈൽസ് ആണ്. അതിനകത്ത് നിന്നാണ് നമ്മുടെ കലീബ് ഒരു കാഴ്ച കാണുന്നത്, ഒരു എട്ടുകാലി. ഇവർക്കാണെങ്കിൽ ഒരു റെപ്റ്റൈൽ സൂ തുടങ്ങാനൊക്കെയാണ് പ്ലാന്. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു എട്ടുകാലിനെ വാങ്ങുന്നുണ്ട്. പിന്നെ പോരാത്തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇയറിങ്സും. പക്ഷെ നമ്മുടെ കലീബിനെ അറിയാത്തൊരു സംഭവമുണ്ട്, ഇവൻ വാങ്ങിയിട്ടുള്ള എട്ടുകാലി മരുഭൂമിയിലെ അതേ സെയിം എട്ടുകാലി തന്നെയാണ്. അങ്ങനെ അവൻ അതുമായിട്ട് നേരെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ അവിടുത്തെ സെർവൻറ്റിനെ കുറേ തലതെറിച്ച് പിള്ളേരിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർ ക്ലീൻ ചെയ്യുമ്പോൾ അവരുടെ മുന്നിലോട്ട് പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപാട് നമ്മുടെ കലീബ് പിന്നെ വെറുതെ ഇരിക്കുമോ, പിള്ളേരെ പൊക്കുന്നു, ഈ പിള്ളേരുടെ പടക്കം വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ശേഷം ഇത് നമ്മുടെ സെർവൻറ്റിന് കൈമാറുക. അങ്ങനെ കലീബ് അവിടുന്ന് നേരെ അവൻ്റെ ലോക്കർ റൂമിലോട്ട് പോകുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ വൺ സീൻ അപ്പാർട്ട്മെന്റ്. മര്യാദക്ക് ഒരു ലൈറ്റ് പോലും കത്തില്ല, ഫുള്ള് മോഷൻ ലൈറ്റ്സ് ഒക്കെയാണ്. പക്ഷെ കുറെ ഇട്ട് കൈകിട്ടാട്ടിയാൽ മാത്രമാണ് ഇവിടുത്തെ ലൈറ്റൊക്കെ കത്തുള്ളൂ. അമ്മാതിരി വൃത്തിയായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ആണിത്. അങ്ങനെ ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് വേറൊരുത്തൻ വരുന്നത്. ഇവന്റെ പേരാണ് മാത്യൂസ്. ഈ മാത്യൂസ് ഇവന്റെ കൂട്ടുകാരനാണ്. പിന്നെ പോരാത്തിന് ഇവന്റെ ബിസിനസ് പാർട്ട്ണറും കൂടിയിട്ടാണ്. ഇവന്മാരുടെ ബിസിനസ് എന്താന്ന് വെച്ചാൽ നല്ല ബ്രാൻഡഡ് ഷൂസൊക്കെ വില കുറവിൽ വാങ്ങിയിട്ട് അതൊക്കെ നല്ല വില കൂട്ടിയിട്ട് വിൽക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ ഇവർക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ടോമി എന്ന് പറയുന്ന ഒരുത്തനാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഇവനക്ക് നല്ല ബ്രാൻഡഡ് ഷൂ വേണം. അനി ഒരു ഷൂ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഷൂവിൻ്റെ പെട്ടിയാണെങ്കിലോ നനഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തിന് ഈ ഒരു ഓർഡർ കൊടുക്കുന്നില്ല. മാത്യൂസ്, നീ നല്ലൊരു പെട്ടി ഒപ്പിക്ക്, എന്നിട്ട് കൊടുത്താൽ മതി ഷൂ. നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് നല്ല ക്വാളിറ്റി വേണം. സോ തൽക്കാലം നമ്മുടെ ടോമിക്ക് ഈ ഒരു ഷൂസ് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കലീബ് അവൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. അവിടെയാണ് അവൻ്റെ സിസ്റ്ററിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ പേരാണ് മനോണ്. ഈ മനോണും അതുപോലെ തന്നെ നമ്മുടെ കലീബും തമ്മിൽ അത്ര ഒരു രസത്തിലല്ല പൊക്കോണ്ടിരിക്കുന്നത്. ഇവൾക്ക് എങ്ങനെയും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽക്കണം എന്ന്. അതിനാണെങ്കിലോ നമ്മുടെ കലീബ് സമ്മതിക്കുന്നില്ല. കാരണം ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാലാണ് ഇവൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ കലീബ് വിൽക്കാൻ സമ്മതിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അവൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ ഉള്ളത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണ്. ഇവരെ തമ്മിൽ തല്ലിടുന്നു. ഇവൻ നേരെ അവൻ്റെ റൂമിലോട്ട് പോകുന്നു. അവൻ്റെ റൂമിലാണെങ്കിലും ഇഷ്ടം പോലെ റയർ സ്പീഷീസാണ്. കുറേ തവളകളും തേളുകളും അങ്ങനെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എട്ടുകാലിനും വെക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എട്ടുകാലിക്ക് വേണ്ട ഒരു കൂടോ കാര്യങ്ങളോ ഒന്നും അവൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അവനൊരു ഷൂ ബോക്സ് എടുക്കുന്നു. അതിനകത്ത് ഈ ഒരു എട്ടുകാലിന് ഇട്ട് വെക്കുന്നു. പക്ഷേ ഇട്ട് വെക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോ റെപ്റ്റൈൽസും ഈ ഒരു എട്ടുകാലിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരെക്കാൾ കൂടുതൽ അപകടകാരിയാണ് ഈ ഒരു എട്ടുകാലി. അത് നമ്മുടെ കലീബിനറിയില്ല. അങ്ങനെ കലീബ് അവിടുന്ന് നേരെ അവൻ്റെ അയൽവാസിയുടെ വീട്ടിലോട്ട് പോകുക. കാരണം അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അവൻ പോകുന്ന സമയത്ത് നമ്മുടെ ടോമി കൊടുക്കാനുള്ള ഒരു ഷൂസ് ഉണ്ടല്ലോ, അത് അവൻ്റെ റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പാർട്ടിയിലോട്ട് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ ടോമിനെ അങ്ങ് കാണുന്നത്. ടോമിയാണ് ഇവനെ കണ്ടപാട് ഈ ഒരു ഷൂ ചോദിക്കുക. നമ്മുടെ കലീബാണ് ഈ ഉടനെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു നല്ല പെട്ടി കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു ഷൂസ് അതിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ്റെ ഒരു ബിസിനസ്സിൽ അത്രയും ക്വാളിറ്റി അവൻ കാണുന്നുണ്ട്.
അങ്ങനെ അവൻ അവൻ്റെ അയൽവാസിയുടെ വീട്ടിലെത്തി. അയൽവാസിയുടെ പേരാണ് ക്ലോഡിയ. ഈ ക്ലോഡിയ മാത്രമല്ല കേട്ടോ, രണ്ട് മൂന്ന് അയൽവാസികളൊക്കെ വേറെ ഉണ്ട്. പിന്നെ പോരാത്തിന് ഈ ഒരു മാത്തിസ്, ഇവരൊക്കെയാണ് അവൻ്റെ അമ്മ മരിച്ചപ്പോൾ അവൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇത്ത പലരും കുറേ അയൽവാസികളൊക്കെ അവൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ എട്ടുകാലി ആ ഒരു ഷൂ ബോക്സിന്ന് അങ്ങ് പുറത്ത് കിടക്കുന്നത്. ഈ ഒരു എട്ടുകാലിനെ കൊടുത്ത ഒരു കടക്കാരനുണ്ടല്ലോ, അവൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എട്ടുകാലി ഭയങ്കര വലിയൊരു പോയ്സൺ ആണ് എന്നുള്ളത്. സോ ആ ഒരു എട്ടുകാലിയാണ് പുറത്ത് കടന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം. അങ്ങനെ നമ്മുടെ കലീബ് റൂമിലെത്തി. ഇവൻ വന്നപാട് നോക്കുന്നത് നമ്മുടെ എട്ടുകാലിനെ, പക്ഷെ എട്ടുകാലിനെ അവിടെ കാണാനില്ല. പിന്നെ പറയണ്ടല്ലോ, ഇവ മുക്കുമൂല ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു എട്ടുകാലി അത്രയും പോയ്സണാ, പുറത്ത് വന്നു കഴിഞ്ഞാൽ സീനാണ്. അവൻ എത്ര തെരഞ്ഞിട്ടും ഈ ഒരു എട്ടുകാലിനെ അവൻക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവൻ അവിടെ ഒരു കാഴ്ച കാണുന്നുണ്ട്, ഒരു കൊക്കൂൺ, അതായത് നമ്മുടെ എട്ടുകാലിയുടെ മുട്ട. ഇത് കണ്ടപാടവൻ നശിപ്പിക്കുന്നില്ല, മറിച്ച് ഇതൊരു ഷൂ ബോക്സിലിട്ട് അടച്ച് വെച്ചിട്ട് മറ്റേ ഷൂസുമായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് അവൻ ഹാളിൽ പോയിട്ട് സോഫയിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. കാരണം അവർ റൂമിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ഈ ഒരു ടൈമിലാണ് നമ്മുടെ മനോണിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പഴയ ഫ്രണ്ട്സൊക്കെ വരുന്നത്. ഇവനാണ് ജോർട്ടി, ഇവൾ ലില്ലി. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാത്യുസും ഉണ്ട്. നമ്മുടെ കലീബോ അതുപോലെ തന്നെ ഈ ഒരു ജോർട്ടിയും തമ്മിൽ പണ്ട് മുതലേ പ്രശ്നത്തിലാണ്. പണ്ട് ഇവർ തമ്മിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു റെപ്റ്റൈൽ സൂ തുടങ്ങാമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ കലീബ് ഇതിനായിട്ടൊരു ഇഗ്വാനനെ വാങ്ങുന്നുണ്ട്. പക്ഷെ അബദ്ധവശാൽ ഈ ഒരു ഇഗ്വാന നമ്മുടെ ജോർട്ടിനെ അങ്ങ് കടിക്കുകയും. പിന്നീട് പോലീസ് വരുന്നു, പോലീസ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. നമ്മുടെ ജോർട്ടിയാണ് ഈ കലീബിന് ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ഇതിന് കാരണം വേറൊന്നുമില്ല, നമ്മുടെ ജോർട്ടി ഭയങ്കരമായിട്ട് വേദനയിലായിരുന്നു, അപ്പം അതുകൊണ്ട് മാത്രമാണ് അവൻ ഒറ്റിക്കൊടുത്തത്. സോ ഇതാണ് ഇവരുടെ തമ്മിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക്. ഇതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ ഉടക്കി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കലീബ് ഈ ഒരു ഷൂസായിട്ട് നേരെ നമ്മുടെ ടോമിനെ കാണാൻ പോകുന്നുണ്ട്. ശേഷം അവൻക്കത് കൈമാറുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഓണർ ഉണ്ടല്ലോ, അവനങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങേരാണെങ്കിൽ ഒരുമാതിരി തൊരടിയാ, പിള്ളേർ എന്ത് കാണിച്ചാലും അത് മയക്കമരുന്നാണ്, കഞ്ചാവാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വൻ അലമ്പാണ് ഇങ്ങേര്. ഈ ഒരു ഷൂസ് കൈമാറുന്നത് കണ്ടപാട് ഇങ്ങേര് പറയാണ്, സത്യം പറടാ, അതിനകത്ത് ഡ്രഗ്സ് അല്ലേ. ഇത് കേട്ടപാട് നമ്മുടെ ടോമി അവന്റെ കയ്യിൽ നിന്ന് ഷൂസ് വാങ്ങുന്നു, അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ റൂമിലെത്തി അവൻ ഷൂസ് ഇങ്ങനെ മെല്ലെ ഇട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഷൂസിൻ്റെ ഉള്ളിൽ എന്തോ ഉള്ളതായിട്ട് അവൻക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. സോ അവനൊന്നും നോക്കിയില്ല, ഈ ഒരു ഷൂസ് ഇങ്ങനെ ഊരി നോക്കേ. ശേഷം അതിനെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഒരു ഷൂസിനകത്ത് നിന്ന് ഒരു എട്ടുകാലി അങ്ങ് വരുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ടോമി ഈ ഒരു എട്ടുകാലി അങ്ങ് തട്ടിക്കളയുന്നുണ്ട്. കളയാന്ന് മാത്രമല്ല, അവൻ്റെ ആ ഒരു ഷൂസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു എട്ടുകാലി അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. അതിന് എട്ടുകാലി പടമായിട്ടുണ്ട്. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ ടോമി ഈ ഒരു ഷൂസിനകത്തോട്ട് പിന്നെ തലയിട്ട് നോക്കുന്നത്. കാരണം ഇനി അതിനകത്ത് എട്ടുകാലികൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെയാണ് കുറേ എട്ടുകാലികളുടെ കുട്ടികൾ അവൻ്റെ നേർക്കങ്ങ് വരുന്നത് ഈ ഒരു ഷൂസിനകത്ത് നിന്ന്. ഒരു എട്ടുകാലിയുടെ കുട്ടികളൊക്കെ അവനങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. അവൻക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുറേ തട്ടിക്കളയുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു എട്ടുകാലികളൊക്കെ അവനെ കടിച്ചിരിക്കുക. ഇതേ സമയം ഇവൻ്റെ പട്ടി വന്നിട്ട് ആ ഒരു ചത്തെട്ടുകാലി ഉണ്ടല്ലോ അതിനങ്ങ് കഴിക്കുന്നുണ്ട്. അതിന് അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ കലീബിനെ ഫ്രണ്ട്സിനാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കലീബിൻ്റെ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ കലീബാണെങ്കിലും അവരൊക്കെ പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അതിനകത്ത് എട്ടുകാലി ഉണ്ട് എന്നുള്ളൊരു സംശയത്തിലാണ് അവനിരിക്കുന്നത്. എട്ടുകാലി ഇങ്ങനെ ഇവരെ കടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ടോമിയാണ് ഈ കലീബിനെ ഫോൺ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ടോമി അത്രയും വേദനയിലാണ് കിടക്കുന്നത്, അവൻക്ക് എങ്ങനെയും രക്ഷപ്പെടണം. എന്നാൽ നമ്മുടെ കലീബാണെങ്കിലും ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എങ്ങനെയും അവൻ്റെ ഫ്രണ്ട്സിന് ഈ റൂമിനകത്ത് നിന്ന് പുറത്താക്കണം, അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അവൻ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ പുറത്താക്കുന്നുണ്ട്. ശേഷം വാതിലടക്കുന്നു, അടിയത്തെ ഹോള് മറക്കാനായിട്ട് ഒരു ടവലൊക്കെ വെക്കുന്നുണ്ട്. എന്നാൽ ഇതാണെങ്കിലും നമ്മുടെ മനോൺ കാണുന്നുണ്ട്, മനോണിന് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടോമിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ അതിനെ ചോര വരുന്നുണ്ട്. അതുമാത്രമല്ല അവൻ്റെ ദേഹത്താകെ പാടുകളാണ്, നമ്മുടെ എട്ടുകാലി കടിച്ച പാടുകൾ. അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ കലീബ് തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻക്കാണെങ്കിലും ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അവനൊരു വിധത്തിൽ അവനിങ്ങനെ നടക്കാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്താണ് അവിടെ കുറേ ചില്ലുകൾ അങ്ങ് വീണ് പൊട്ടുന്നത്. പിന്നെ നമ്മുടെ ടോമി ഒന്നും നോക്കിയില്ല, അവൻക്ക് അങ്ങനെ ആകെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അവൻ്റെ ദേഹം മൊത്തം. അതിനൊരു ചില്ലിലിട്ടിട്ട് അവൻ്റെ കൈ ഇങ്ങനെ ഒരച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ പട്ടിയാണെങ്കിലോ ആകെ പേടിച്ചില്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടോമിയുടെ പട്ടി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത കുരങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവർ വരുന്നു, നമ്മുടെ ടോമി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ടോമി ആണെങ്കിലോ വിളി കേൾക്കുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, മറ്റേ ഹൗസ് ഓണർ ഉണ്ടല്ലോ, മറ്റേ ഒരു പിരി ലൂസായവൻ, അവൻ വന്നിട്ട് വാതിലങ്ങ് തല്ലിപ്പൊളിക്കേ. ഈ സമയത്ത് അവർ കാണുന്നത് നമ്മുടെ ടോമിയുടെ ഡെഡ് ബോഡിയാണ്. ഇത് കണ്ടപാട് ഇവർ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വരുന്നു, ഫുള്ള് ചെക്ക് ചെയ്യുന്നു. പക്ഷെ പോലീസുകാരാണെങ്കിൽ ഫുള്ള് മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ വൈറസ് ഉള്ള പോലെയൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. ഇത് കണ്ടപാട് ബാക്കിയുള്ള ജനങ്ങളാണെങ്കിലോ ആകെ പാനിക്കായിട്ടിരിക്കുക. അത് മാത്രമല്ല നമ്മുടെ പോലീസുകാർ പറയുന്നുണ്ട്, ഈ ബിൽഡിംഗ് വിട്ടിട്ട് നിങ്ങളാരും പുറത്തു പോരുത്, ഇതിപ്പോൾ ഒരു ക്വാറന്റൈൻ സോണാണ്, ഇവിടെ ഇരിക്കണം എല്ലാവരും. ഇത് കേട്ടപാട് നമ്മുടെ ഹൗസ് ഓണർ ഉണ്ടല്ലോ മറ്റവൻ, അവൻ പറയാണ് ഇത് വൈറസും കുഴപ്പമൊന്നുമല്ല, ഇത് ഈ കലീബ് കൊടുത്ത ഡ്രഗ്സ് ഓവർ ഡോസ് ആയതാ. ഇത് കേട്ടപാട് നമ്മുടെ കലീബ് പിന്നെ വെറുതെ ഇരിക്കുമോ? ഇവർ തമ്മിൽ വൻ ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാകെ പാനിക്കായിട്ട് നിൽക്കുക. അതിന് ഈ ടൈമിൽ നമ്മുടെ പോലീസ് വരുന്നു, ഇവരെല്ലാവരും പിടിച്ച് മാറ്റുന്നു. കാരണം നമ്മുടെ ടോമയുടെ ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ ടൈമിൽ അവൻ്റെ കാലിലാണെങ്കിലോ ഒരു ഷൂ ഇല്ല.
ഇത് കണ്ടപാട് നമ്മുടെ കലീബിൻ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ടോമിയുടെ പട്ടിനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരു പട്ടിനെ അവർ റൂമിനകത്ത് തനിച്ച് വിടാൻ പറ്റില്ല. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ സെർവന്റിനെയാണ്. സെർവന്റ് നമ്മുടെ മരിച്ച ടോമിയുടെ റൂം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിനകത്തോട്ട് കയറുന്നുണ്ട്. ഈ ടൈമിൽ അവൾ കാണുന്നത് ഫുള്ള് മാറാലയാണ്. ഇത് കണ്ടപാട് ഇവൾ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ലൈറ്റ് ഓണാക്കുക. പക്ഷേ ഈ ലൈറ്റ് ഓണാക്കിയ പാട് നമ്മുടെ സ്പൈഡേഴ്സ് ആണെങ്കിലോ അനങ്ങുന്നില്ല. സോ ഈ എട്ടുകാലികൾക്ക് ലൈറ്റിനെ പേടിയാണ്. പക്ഷെ ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അതിന് നമ്മുടെ സെർവൻ്റ് വരുന്നു, മറ്റേ ഹിറ്റ് പോലത്തെ സ്പ്രേ ഒക്കെ ഉണ്ടാവില്ലേ, ഈ ഒരു പ്രാണികളെ കൊല്ലുന്ന സ്പ്രേ, അതൊക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ ഒരു വെൻറ്റിൻ്റെ ഉള്ളിത്തെ കാഴ്ച കാണിക്കുന്നുണ്ട്. ആ ഒരു വെൻറ്റിനകത്താണെങ്കിൽ ആകെ എട്ടുകാലികളാണ്. അതും സൈസ് കൂടിയ എട്ടുകാലികൾ. നമ്മുടെ കലീബ് മേടിച്ച് കൊണ്ടുവരുമ്പോണ്ടായിരുന്ന ഒരു സൈസല്ല ഇപ്പം ആ ഒരു എട്ടുകാലികൾക്കുള്ളത്. അതിന് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ലില്ലിനെയാണ്. ലില്ലി ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുക ബാത്റൂമിനകത്ത് നിന്ന്. ഈ ഒരു കറക്റ്റ് സമയത്താണ് നമ്മുടെ ടോണിയുടെ റൂമിൽ ആ ഒരു വെൻറ്റിനകത്ത് ഒരു എട്ടുകാലികൾ മൊത്തം ഇവരുടെ ബാത്റൂമിനകത്തോട്ട് അങ്ങ് കയറുന്നത്. ഒരു സാധനം ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി വീഴുന്നുണ്ട്. അതുവഴിയാണ് നമ്മുടെ എട്ടുകാലികൾ മൊത്തം അകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ലില്ലിയാണെങ്കിലോ ഇത് തിരിച്ചു വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ നമ്മുടെ എട്ടുകാലിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവളങ്ങ് പെട്ടെന്ന് നിലത്ത് വീഴുന്നത്. ഇതേ സമയം തന്നെ അവളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു ടവലിനകത്തായിട്ട്. സോ നമ്മുടെ ലില്ലി പിന്നെ ഒന്നും നോക്കിയില്ല, ഈ ഒരു ടവൽ ഇങ്ങനെ മെല്ലെ മാറ്റി നോക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് പെട്ടെന്ന് അവളുടെ ദേഹത്തോട്ട് ഒരു എട്ടുകാലിയങ്ങ് വന്ന് കയറുന്നത്. അവൾ ആകെ പേടിക്കുന്നുണ്ട്, അവളിങ്ങനെ ഒളിച്ചിരിക്കുക. ഇതേ സമയം തന്നെ അവൾ നമ്മുടെ ജോഡിനൊക്കെ വിളിക്കുന്നുണ്ട്, ഇതിനകത്ത് എട്ടുകാലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ നമ്മുടെ എട്ടുകാലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നമ്മുടെ ജോഡി വരുന്നുണ്ട്. പക്ഷെ ജോഡിയാണെങ്കിലും മൃഗങ്ങളൊന്നും കൊല്ലില്ല, അതുകൊണ്ട് തന്നെ അതിനെ ജീവനോടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവനക്കും അതിനടുത്തോട്ട് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവേ. കാരണം അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, സാധാ എട്ടുകാലികൾക്ക് ഉണ്ടാവുന്ന ഒരു സൈസ് അല്ല ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടി അതിനെ കൊല്ലി കൊല്ലി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കലീബാണെങ്കിലോ വേണ്ട എന്നും പറയുന്നുണ്ട്. കാരണം അത് അവൻ്റെ സ്പൈഡറാണ്, അതുകൊണ്ടാണ് അവനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭ്രാന്ത് എടുത്തിട്ട് നമ്മുടെ ജോഡി രണ്ടും കൽപ്പിച്ചൊരു വടി എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. കുറേയായിട്ട് കുത്തുന്നുണ്ട്. പക്ഷെ ഇവരാണീ ഒരു ഒറ്റ എട്ടുകാലിനെ കാണുന്നുള്ളൂ, അതിനകത്താണ് ഈ കുറേ എട്ടുകാലികളുണ്ട്. അങ്ങനെ കുത്തി കുത്തി അതിനെ കൊല്ലുന്നുണ്ട്. പക്ഷെ അത് ചത്തിട്ടില്ലായിരുന്നു, അതങ്ങ് ഈ ഒരു വടിയുടെ മുകളിൽ കൂടെ അങ്ങ് കയറി വരെ. ഇത് കണ്ടപാട് നമ്മുടെ ജോഡി ആ ഒരു വടി എടുത്തിട്ട് അങ്ങ് എറിയുന്നുണ്ട്. ഈ എട്ടുകാലിയാണെങ്കിൽ നമ്മുടെ ലില്ലിയുടെ നേർക്ക പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജോഡി ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച ഒരു എട്ടുകാലിനെ അങ്ങ് ചവിട്ടി കൊല്ലുക. ഒരു ടവലിനകത്തിട്ടിട്ടാണ് അവൻ ചവിട്ടി കൊല്ലുന്നത്. അങ്ങനെ അവൻ മെല്ലെ ഒരു ടവലിങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ഞു കുഞ്ഞു എട്ടുകാലികൾ അങ്ങ് പുറത്ത് വരെ. ഇത് കണ്ടപാട് ഒരു ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ലില്ലി നിൽക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് വലിയ വലിയ സ്പൈഡേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ വെറുതെ ഇരിക്കുമോ? രണ്ടും കൽപ്പിച്ച് അങ്ങ് ഓടുന്നു, ബാത്റൂമിൽ ലോക്ക് ചെയ്യുന്നു, ഫുള്ള് ടാപ്പ് ഒട്ടിച്ച് വെക്കുന്നു. അങ്ങനെ ഇവന്മാരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ കലീബിനോട് ചോദിക്കുകയാണ്, കലീബെ സത്യം പറ, നിന്റെ എട്ടുകാലിയല്ല അത്? എടാ സംഭവം ശരിയാണ്, പക്ഷെ ഞാൻ ആകെ ഒരൊറ്റ ഒന്ന് വാങ്ങിച്ചുള്ളൂ, പക്ഷെ അതിൻ്റെ സൈസ് ഇത്ര അല്ലായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ജോഡി അതുപോലെ തന്നെ മാത്യൂസ് ഒരു കാര്യം കാണുന്നത്. മറ്റേ കുക്കൂൺ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ എട്ടുകാലി മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ഥലം, അത് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് ഇവർ. ഇത് കേട്ടപാട് നമ്മുടെ കലീബ് പറയാണ്, അത് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു മുട്ടയാണ്, അത് ഞാൻ സേഫാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഷൂ ബോക്സിനകത്തുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവർ ആ ഒരു ഷൂ ബോക്സ് അങ്ങ് മെല്ലെ തുറന്ന് നോക്കേ. എന്നാൽ അതിനകത്താണെങ്കിൽ ഒരു കൂട്ടിട്ടുകാലികളാണ്, ഇവരിങ്ങനെ ആകെ ഭയക്കുന്നുണ്ട്. ഈ ഒരു ഷൂ ബോക്സ് വേഗടക്കുന്നു, തലങ്ങും വിലങ്ങും ടാപ്പ് ചുറ്റുന്നുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ സീനാവും. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പോലീസുകാർ ഈ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവൻ ഒരു ലോക്ക്ഡൗൺ ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കുന്നത്. അതിനകത്ത് നിന്ന് ആർക്കും പുറത്ത് കടക്കാൻ പറ്റില്ല, പുറത്ത് മൊത്തം പോലീസാണ്. കാരണം അവരുടെ വിചാരം അതിനകത്ത് വല്ല വൈറസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ്. സോ ഇതൊരു ക്വാറന്റൈൻ സോണായിട്ട് മാറിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സെർവന്റ് ഒരു കാഴ്ച കാണുന്നുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റ് മുഴുവൻ എട്ടുകാലികളുടെ വലക്കിടയിലാണ്. അത് മാത്രമല്ല, ഒരു വലകൾക്കിടയിലൊക്കെ അവ പിടിച്ചു വെച്ച ഇരകളുണ്ട്. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് സീലിംഗിൽ നിന്ന് ഇങ്ങനെ കുറെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാട് നമ്മുടെ സെർവന്റ് ആണെങ്കിലോ സീലിംഗ് തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിനകത്ത് ആകെ എട്ടുകാലികളാണ്. പിന്നെ അവളൊന്നും നോക്കിയില്ല, അവളുടെ സ്പ്രേ എടുക്കുന്നു, അത് മൊത്തത്തിൽ അങ്ങ് അടിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു എട്ടുകാലി ഇവൾക്ക് നേരെ അങ്ങ് വരുന്നത്. ഇവളുടെ മേത്തോട്ട് കയറുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഇവളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഞാൻ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കലീബിനും ടീംസിനാണ്. ഇവിടെ നമ്മുടെ ജോഡി പറയാണ്, നമുക്ക് എത്ര പെട്ടെന്ന് പുറത്ത് കിടക്കണം, ഇനി ഇവിടെ നിൽക്കൽ സേഫ് അല്ല. ഈ സമയം നമ്മുടെ കലീബാണെങ്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് പ്രിയപ്പെട്ട കുറെ അയൽവാസികളുണ്ട്, അപ്പോൾ അവരെ രക്ഷിക്കാനാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനി ഈ ടൈമിൽ നമ്മുടെ ജോഡി പറയാണ്, നിനക്ക് 15 മിനിറ്റ് സമയം തരാം, അതിനകത്ത് ആ റൂമിൽ നിന്നൊക്കെ അവരെ നീ ഇറക്കാൻ വേണം, നമ്മുടെ കൂടെ കൊണ്ടുവരേം വേണം. സോ നമ്മുടെ കലീബും മാത്യൂസും കൂടിയിട്ട് ഇവരെ ഇറക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുക. ഇവർക്ക് 15 മിനിറ്റാണ് സമയമുള്ളത്, അതിനകത്ത് ഇവരെല്ലാവരും ഇറക്കിയിരിക്കണം. അനി ഒരു കറക്റ്റ് ടൈമിലാണ് മറ്റൊരു റൂമിലുള്ളവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനിങ്ങനെ ജിം എടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് മിററിനകത്തായിട്ട് ഒരു എട്ടുകാലിനെ അവനങ്ങ് കാണുന്നത്.
ഇത് കണ്ടപാടെ അവൻ ഷൂ എടുത്തിട്ട് അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു എട്ടുകാലി ഇങ്ങനെ ചുവരിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു ചുവരിലായിട്ട് അങ്ങനെ ചവിട്ടുക. പെട്ടെന്നാണ് ഈ ഒരു ചുവർ പൊളിഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ എട്ടുകാലിനാണെങ്കിലും അവിടെ കാണാനില്ല. ഇത് കണ്ടപാട് നമ്മുടെ ജിമ്മൻ ഈ ഒരു ഓട്ടോയിലേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു കൂട്ട എട്ടുകാലികൾ അവനെ അങ്ങ് ആക്രമിക്കുന്നത്. സോ അവനും പടമായിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ കലീബ് മാത്യസ് ആണെങ്കിലും ഓരോരുത്തരുടെ ഡോറിൽ പോയി കൊട്ടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വീട്ടുകാരാണെങ്കിലും ഒരാൾ പോലും ഇറങ്ങുന്നില്ല. കാരണം നമ്മുടെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്വാറന്റൈൻ സോണാണ്, എല്ലാവരും റൂമിൽ ഇരിക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരാരും പുറത്തിറങ്ങുന്നില്ല. അത് മാത്രമല്ല, ഇവർ ഭയങ്കര വലിയൊരു കാഴ്ച തന്നെ അവിടെ കാണുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ആകെ എട്ടുകാലിൻ്റെ വലകളാണ്. അങ്ങനെ ഇവർ പോയി പോയി നമ്മുടെ ക്ലോഡിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ക്ലോഡി ആണെങ്കിലും വാതിൽ തുറക്കുന്നില്ല. പിന്നെ നമ്മുടെ കലീബ് ഒന്നും നോക്കിയില്ല, ഈ വാതിലങ്ങ് ചവിട്ടി പൊളിക്കുക. അകത്ത് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്ലോഡിയുടെ ഡെഡ് ബോഡിയാണ് ഇവർ കാണുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ക്ലോഡിയുടെ തല ഇങ്ങനെ ആടുന്നുണ്ട്. ഇത് കണ്ടപാട് ഇവരിങ്ങനെ ആകെ ഡൗട്ടായിട്ട് നിൽക്കുക. പെട്ടെന്നാണ് ഇവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും കുറെ എട്ടുകാലികൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപാട് ഇവരങ്ങ് പേടിച്ചോടുക. സോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യരുടെ ഉള്ളിൽ ചെന്നിട്ടാണ് ഇവന്മാർ മുട്ടയിടുന്നതും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഒരു പുറത്തിറങ്ങി പെട്ടെന്നാണ് ഒരു വയസ്സ് വന്നിട്ട് ഇവരോട് ഹെൽപ്പ് ചോദിക്കുന്നത്. എന്നാൽ ഇവരാണെങ്കിൽ ഹെൽപ്പ് കൊടുക്കുന്നില്ല. കാരണം കൊടുത്തിട്ട് കാര്യമില്ല, അങ്ങേരെ നമ്മുടെ എട്ടുകാലികൾ കടിച്ചില്ലാണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് അങ്ങേരുടെ ഉള്ളിൽ ഫുള്ള് പോയ്സണാണ്, കുറേ മുട്ടകൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. സോ അങ്ങേരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്നെയായിരിക്കും പെടുക. അതുകൊണ്ട് തന്നെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നില്ല, അങ്ങേരോട് തിരിച്ച് റൂമിൽ കയറാൻ പറയാൻ. അല്ലാണ്ട് ഇവർക്ക് വേറെ വഴിയില്ല, ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ജോഡിനും ടീംസിനെയും കാണിക്കുന്നുണ്ട്. ഇവരുള്ളത് നമ്മുടെ റൂമിനകത്താണ്. റൂമിനകത്തുനിന്നാണെങ്കിൽ പെട്ടെന്ന് ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇവർ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പട്ടി ഇങ്ങനെ ചത്ത് കെടുക്കുക. അതുമാത്രമല്ല, പട്ടിക്കുള്ളിൽ നിന്ന് ഒരു സ്പൈഡർ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ഇവരിത് കണ്ടപാടാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ കലീബും മാത്യസും കൂടിയിട്ട് ഈ റൂമിലോട്ട് തിരിച്ചു വരുന്നത്. ഇവർ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹൗസ് ഓണർ വരുന്നത്. ഇവനാണെങ്കിൽ ഒരുമാതിരി കിറുക്ക് സ്വഭാവമാണ്. ഇവൻ വന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ റൂമിൽ കയറാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്വാറന്റൈൻ സോണാണെന്നുള്ളത്. അപ്പം അതങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങേര്. ഇങ്ങനെ വല്ലാത്തൊരു മനുഷ്യനാണ്. അത് മാത്രമല്ല, ഇങ്ങേര് പറയാണ്, എനിക്ക് നിന്റെ റൂം ഒന്ന് ചെക്ക് ചെയ്യണം കലീബേ, അവിടെ ഡ്രഗ്സ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇത് കേട്ടപാട് നമ്മുടെ കലീബാണ് അങ്ങ് ചൂടായിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇത് നമ്മുടെ ഹൗസ് ഓണറിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ നമ്മുടെ കലീബിനെ ഇട്ടിട്ട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുക. സോ പിന്നെ നമ്മുടെ കലീബ് ഒന്നും നോക്കിയില്ല, അവൻ്റെ റൂം ചെക്ക് ചെയ്യാൻ അങ്ങ് അനുവദിക്കുക. കാരണം അവർ റൂമിനകത്ത് നമ്മുടെ എട്ടുകാലികളുണ്ട്, അത് വെച്ച് പണി കൊടുക്കാനാണ് നമ്മുടെ കലീബ് വിചാരിച്ചിട്ടുള്ളത്. ചെറിയൊരു പണി. എന്നാൽ ഈ മണ്ടനതൊന്നും അറിയില്ലല്ലോ, അവൻ റൂമിൽ കയറുന്നുണ്ട്, ഈ ഷൂ ബോക്സ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്, അതിനകത്ത് ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷൂ ബോക്സ് ഇങ്ങനെ കുത്തി പൊളിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്താ നടക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. എല്ലാ എട്ടുകാലികളും കൂടിയിട്ട് ഇവനങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ഗ്യാപ്പിൽ അവരവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവർ ഓടി ചെന്നെത്തുന്നത് നമ്മുടെ എട്ടുകാലികളുടെ വലക്ക് മുന്നിലാണ്. ഫ്രണ്ടിലോട്ട് പോകാൻ അവർക്ക് പറ്റില്ല. ഈ ടൈമിൽ നമ്മുടെ മനോൻ പറയാണ്, നമുക്കൊരൊറ്റ കാര്യം ചെയ്യാനുള്ളോ, പാർക്കിംഗ് ഗാരേജ്, നമുക്ക് എത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണം. ഞാൻ ഇതും പറഞ്ഞിട്ട് ഇവർ നേരെ പാർക്കിങ്ങിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ പാർക്കിങ്ങിലോട്ട് പോകുന്ന വഴി സീന് എന്ന് പറഞ്ഞാൽ വൻ സീനാ. ഇവരിങ്ങനെ മെല്ലെ ലൈറ്റ് ഓണാക്കി നോക്കുന്നുണ്ട്. അതിനകത്ത് ഫുള്ള് എട്ടുകാലികളാ, ഒന്നും രണ്ടെണ്ണമൊന്നല്ല, ഒരു കൂട്ടം തന്നെയുണ്ട്. അതിനകത്തൂടെ വേണം ഇവർക്ക് അപ്പുറത്തെത്താൻ. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ ലൈറ്റ് അങ്ങ് ഓഫാവുന്നത്. ഈ ലൈറ്റ് ഏകദേശം ഒരു മിനിറ്റൊക്കെ നിൽക്കുള്ളൂ. അങ്ങനെ ഇവർ പിന്നെ ലൈറ്റ് ഓണാക്കുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ കലീബ് ഒരു കാഴ്ച കണ്ടത്. ലൈറ്റ് ഓണാക്കുമ്പോൾ നമ്മുടെ സ്പൈഡേഴ്സ് അനങ്ങുന്നില്ല. ലൈറ്റ് ഓഫാക്കുമ്പോഴാണ് ഈ ഒരു എട്ടുകാലികൾ മൊത്തത്തിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അവൻ മനസ്സിലാക്കുക. അവനത് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. അതിന് ഈ ടൈമിൽ നമ്മുടെ മനോൻ പറയാണ്, ലൈറ്റ് പിടിച്ചു വെക്കുന്ന കാര്യം ഞാനേറ്റു, ഒരു മിനിറ്റ് ആ ഈ ഒരു ലൈറ്റ് കത്തുള്ളൂ, അതിനകത്ത് നിങ്ങളെല്ലാവരും അപ്പുറത്തേക്ക് കടക്കണം. പിന്നെ എൻ്റെ കാര്യം അത് നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഒരു മിനിറ്റ് ഒക്കെ ധാരാളമാണ്. അതിന് ഇതൊക്കെ പറയുന്നു, ലൈറ്റിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മനോൻ നിൽക്കുന്നു, ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് അങ്ങ് ഓണാക്കുന്നു. അതിന് ഇവരിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ലൈറ്റ് കെടാനാണെങ്കിലും നമ്മുടെ മനോൻ സമ്മതിക്കുന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്വിച്ച് ഇങ്ങനെ ഓഫാവും. അപ്പോൾ അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മനോന്. അതിന് ഇവരെങ്ങനെയൊക്കെയോ അപ്പുറത്തെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കടക്കാനുള്ളത് നമ്മുടെ മനോനാണ്. അവൾ രണ്ടും കൽപ്പിച്ച് സ്വിച്ച് ഓണാക്കുന്നു, അങ്ങ് നടക്കുന്നു. വേഗത്തിലാണ് നടക്കുന്നത്, കാരണം ഒരു മിനിറ്റ് അവൾക്ക് ബാക്കിയുള്ളൂ. എന്ന ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഒരു മിനിറ്റ് അങ്ങ് കഴിയുന്നതും ലൈറ്റ് അങ്ങ് ഓഫാവുന്നതും. ഇവൾ പെട്ട് നിൽക്കുന്നതാണെങ്കിലോ ഒരു എട്ടുകാലിയുടെ മുന്നിലും. പക്ഷെ ഇവളുടെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു, അതിങ്ങനെ കത്തിച്ച് പിടിക്കുക. അതുകൊണ്ട് മാത്രം ഇവൾ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് ഓടുന്നു, പുറത്ത് കടക്കുന്നു. എന്ന ഇവർക്കാണെങ്കിലോ പാർക്കിംഗ് ഗ്യാരേജിലോട്ട് കടക്കാൻ സാധിക്കുന്നില്ല. അപ്പുറത്ത് നമ്മുടെ പോലീസുകാരാ വലിയൊരു വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അതൊരു ക്വാറന്റൈൻ സോണാണ്, അവരെ പുറത്ത് കടത്തുന്നില്ല. നമ്മുടെ എട്ടുകാലികളാണെങ്കിലോ ആ ഒരു വഴിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവരാണെങ്കിൽ ഇതിങ്ങനെ ഉന്തി തുറക്കാൻ നോക്കുന്നുണ്ട്. അവസാനം നമ്മുടെ പോലീസുകാർ റൂമിനകത്തോട്ടങ്ങ് സ്മോക്ക് ഇടുക എന്ന് മാത്രമല്ല, വെടിവെക്കുന്നൊക്കെയുണ്ട്. പിന്നെ അവരൊന്നും നോക്കിയില്ല, വാതിലടക്കുന്നു, അങ്ങ് ഓടുന്നു. അത് ഇവർ വന്ന വഴിയുണ്ടല്ലോ, ആ വഴി കൂടെ തന്നെയാണ് തിരിച്ചോടുന്നത് രണ്ടും കൽപ്പിച്ചിട്ട്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിനൊക്കെയാണ് രക്ഷപ്പെടുന്നത്. പക്ഷെ രക്ഷപ്പെട്ട സമയത്താണ് ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ജോഡി പുറത്ത് കടന്നിട്ടില്ല. അവൻ ആ ഒരു വഴിക്കകത്ത് എവിടെയോ പെട്ട് കെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കലീബ് പോയിട്ട് ഈ റൂം അങ്ങ് തുറന്ന് നോക്കുക. ആ ഒരു വഴി ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട്.
നോക്കും നമ്മുടെ ജോഡി എട്ടുകാലിയുടെ വലക്കിടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക. എട്ടുകാലി അവനെ മൊത്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. അവനിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൊക്കോ എന്നാണ്. അല്ലാണ്ട് അവർക്ക് വേറെ വഴിയില്ല. അവൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഓടാൻ ആരംഭിക്കുക. ഇവർ ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇവർ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ നല്ല മഴയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ വോയിസ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, പൊറുക്കുക, സഹിക്കുക, കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മാത്യൂസ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത്. മുകളിലായിട്ട് കുറേ ശവങ്ങൾ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എട്ടുകാലികൾ. അതുമാത്രമല്ല, ആ ഒരു ശവങ്ങൾക്കുള്ളിൽ നിന്നൊക്കെ നമ്മുടെ എട്ടുകാലി ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അതും നല്ല സൈസുള്ള സാധനങ്ങൾ. ഇത് കണ്ടപാട് ഇവരങ്ങ് പേടിച്ചോടെ ഇവരെങ്ങനെയൊക്കെയോ റൂമിനകത്ത് കയറിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഇവരിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കൂട്ടത്തിൽ ദൂരത്തിനാണ് മരിച്ചിട്ടുള്ളത്. കരഞ്ഞോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അതുമാത്രമല്ല, നമ്മുടെ കലീബ് ഇങ്ങനെ സോറി 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 എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അതൊക്കെ അവൻ്റെ തെറ്റാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മാത്യൂസിന് ഒരു ബാഗ് കിട്ടുന്നത്. നമ്മുടെ ഫസ്റ്റ് സീനിൽ കുറച്ച് പടക്കങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പിള്ളേരെ ബാഗ്. അതേ സെയിം ബാഗാണ് അവനക്ക് കിട്ടുന്നത്. അതിനകത്തുനിന്നാണെങ്കിൽ കുറച്ച് പടക്കങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നാണ് മറ്റേ പൂത്തിരി പോലത്തെ എന്തൊരു സാധനമുണ്ട്, ഒരു ഫ്ലയർ പോലത്തെ ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ തീ കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെ സേഫാണോ അല്ലയെന്നൊക്കെ. സോ അവിടെ സേഫാണ്. അങ്ങനെ നമ്മുടെ മാത്യൂസ് പറയാണ്, നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. പോയവർ പോയി, നമുക്ക് എത്രയും പെട്ടെന്ന് റൂഫ് ടോപ്പിലെത്തണം. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. പുറത്തൊക്കെ പോലീസാണ്. ഞങ്ങളൊരു സേഫ് പ്ലേസ് എന്ന് പറയുന്നത് റൂഫ് ടോപ്പ് മാത്രമാണ്. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് റൂഫ് ടോപ്പിലോട്ട് അങ്ങ് പുറപ്പെടാൻ നിൽക്കുക. പക്ഷെ പുറത്താണെങ്കിൽ സ്പൈഡേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഒരു പടക്കെടുക്കുന്നു, പുറത്തോട്ട് അങ്ങ് എറിയുന്നു. ഇത് പൊട്ടുമ്പോഴാണ് ഇവരൊരു കാഴ്ച അങ്ങ് കാണുന്നത്. അവിടെ ലോഡ് കണക്കിനാണ് എട്ടുകാലികളുള്ളത്. അങ്ങനെ അവർ പുറത്ത് കിടക്കുക. പുറത്ത് കിടക്കുമ്പോൾ തന്നെ ഒരു ഫ്ലയർ കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എട്ടുകാലികൾ അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അവർ മെല്ലെ മെല്ലെ ഇങ്ങനെ പുറകിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഈ ഒരു ഫ്ലയർ അങ്ങ് കത്തിത്തീരുന്നത്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ മാത്യൂസ് ആ റൂമിൽ നിന്ന് കിട്ടിയ ഒരു ടോർച്ച് പുറത്തെടുക്കുന്നുണ്ട്. ഇതാണ് ഈ സാധാ ടൈപ്പ് ടോർച്ചൊന്നുമല്ല, മറ്റേ കറക്കി കത്തിക്കുമല്ലോ, അതാണ് സംഭവം. ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഏകദേശം 30 സെക്കൻഡൊക്കെയാണ് ലൈറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ കലീബ് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നത്. അവരൊരു പെട്രോൾ ബോംബ് പോലെ മദ്യക്കുപ്പിയോണ്ട് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്. കത്തിക്കുന്നു, എറിയുന്നു, അവിടെ ആകെ കത്തി പിടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബോംബ് ഇവർക്ക് പാരയായിട്ടങ്ങ് മാറുക. അത് കത്തിപ്പിടിച്ച പാടെ നമ്മുടെ സ്പൈഡേഴ്സ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർക്ക് നേരെ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ പിള്ളേർ നല്ല രീതിക്ക് തന്നെ പെട്ടിട്ടുണ്ട്. ഇവരിങ്ങനെ ഓടാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഇവരുടെ പിന്നാലെയാണെങ്കിലോ നമ്മുടെ എട്ടുകാലികളുണ്ട്. അവിടെ ആണെങ്കിൽ ഫുള്ള് ഇട്ട് അവർക്ക് എങ്ങനെയും ഒരു റൂമിനകത്ത് കയറി പറ്റണം. എന്നിവിടെ ഒരൊറ്റ റൂം പോലും തുറക്കാൻ പറ്റുന്നില്ല. ഓടും തോറും ഈ ഒരു ടോർച്ച് കറക്കുന്നു. അവർ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇവരിങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓടും കറക്കും രക്ഷപ്പെടും, ഓടും കറക്കും രക്ഷപ്പെടും. ഇത് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവാൻ. അങ്ങനെ ഒരു വിധത്തിൽ ഒരു ഡോർ ഓപ്പൺ ആക്കുന്നു, ഇവരകത്ത് കയറുന്നു, വാതിലടക്കുന്നു. സോ തൽക്കാലം ഇവർ സേഫ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നതും ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നതും. അതുമാത്രമല്ല, നമ്മുടെ പോലീസുകാരാണെങ്കിലും ഇവരെ അടുപ്പിക്കുന്നില്ല. പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും കടിയേറ്റോന്നൊക്കെ. സോ ഇതിനർത്ഥം നമ്മുടെ പോലീസുകാർക്ക് അറിയാം അവിടെ ഒരു എട്ടുകാലികൾ ഉള്ളതൊക്കെ. എന്നിട്ട് ഇവരൊന്നും സഹായിക്കാണ്ട് ഇത്രയും നേരം നമ്മുടെ പോലീസുകാർ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലം മൊത്തം ലോക്ക്ഡൗൺ ആക്കിയിട്ട് അങ്ങനെ പോലീസിലും വരുന്നു ഇവരെങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ കലീബാണെങ്കിലോ വേറൊരു നിവൃത്തി ഇല്ലാണ്ടായപ്പോൾ നമ്മുടെ പോലീസുകാരനങ്ങ് വെടിവെക്കുക. പക്ഷെ നമ്മുടെ പോലീസുകാർ ഇവരെങ്ങനെയൊക്കെയോ പിടിക്കുന്നുണ്ട്. ശേഷം അവരെ കൊണ്ടുപോകുന്നത് നമ്മുടെ പാർക്കിംഗ് ഗ്യാരേജിലോട്ടാണ്. അവിടെ എനിക്ക് ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്. പോലീസുകാരുണ്ട് എന്ന് മാത്രമല്ല, അവിടെ കുറേ ചത്ത് എട്ടുകാലികളുണ്ട്. അതിലാണെങ്കിൽ ഇവരിങ്ങനെ ഓരോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക, അതിലിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഈ ടൈമിലാണ് ഒരു പോലീസുകാരൻ നമ്മുടെ കലീബിൻ്റെ അടുത്തോട്ട് വരുന്നത്. അതിന് ഈ ടൈമിൽ നമ്മുടെ കലീബ് പറയാണ്, നീയൊക്കെ എന്തിനാടാ ഒരു ഗ്യാരേജിൻ്റെ വാതിലടച്ചത്, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ നഷ്ടമായത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പോലീസുകാരാണെങ്കിലോ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ മാത്യൂസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്യൂസിൻ്റെ കഴുത്തിലായിട്ട് നമ്മുടെ എട്ടുകാലി കടിച്ചിരിക്കുകയാണ്. അതും കുറേ മുമ്പ് കടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവനത് ആരോടും പറഞ്ഞില്ല. കാരണം അവൻ്റെ ഫ്രണ്ട്സിനെ അവനക്ക് എങ്ങനെയൊരു രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ മൈൻഡ് അവനക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഈ ടൈമിൽ നമ്മുടെ മാത്യൂസ് പറയാണ്, ഞാൻ രണ്ടും കൽപ്പിച്ചൊരു കളി കളിക്കാൻ പോവാൻ, നിങ്ങളൊന്നും നോക്കണ്ട, രക്ഷപ്പെട്ടോ. ഇതും പറഞ്ഞിട്ട് നമ്മുടെ മാത്യൂസ് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ അവൻ ഓടിപ്പോയിട്ട് ഒരു വാതിലങ്ങ് തുറക്കുന്നുണ്ട്. പിന്നെ എന്തുണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ, അവർ സ്പൈഡേഴ്സ് മൊത്തം പുറത്തോട്ട് വരുന്നുണ്ട്. ഈ എട്ടുകാരികൾ വന്നിട്ട് എല്ലാ പോലീസുകാരും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പോലീസുകാരാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കലീബും ടീംസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മനോനെ അങ്ങ് കാണാണ്ടാവുന്നത്. അതിന് ഈ സമയത്ത് നമ്മുടെ കലീബ് പറയാണ്, ലില്ലി നീ എത്രയും പെട്ടെന്ന് നിൻ്റെ കാറെടുത്ത് റെഡി ആയിട്ട് നിൽക്ക്, ഞാൻ എങ്ങനെയും മനോനെ കൊണ്ടുവരാം. ഇതും പറഞ്ഞിട്ട് നമ്മുടെ കലീബ് നേരെ നമ്മുടെ മനോൻ്റെ അടുത്തോട്ട് പോവാൻ, അങ്ങനെ മനോനെ പിക്ക് ചെയ്യുന്നുണ്ട്, അവനങ്ങ് ഓടുന്നുണ്ട്. പക്ഷേ ഇതേ സമയത്താണ് നമ്മുടെ പോലീസുകാർ അവൻ്റെ കാലിനങ്ങ് വെടിവെക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ മനോനാണെങ്കിലോ തൊട്ടടുത്തൊരു വാൻ കാണാനുണ്ട്. അതിൻ്റെ ചില്ല് പൊളിക്കുന്നു, ലോക്ക് തുറക്കുന്നു, അതിനകത്ത് കയറുന്നു. ഇവൻ്റെ കാലിനാണെങ്കിലോ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്കും നമ്മുടെ എട്ടുകാലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഭയങ്കര സൈസ് ഉള്ളത്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ബ്രൈറ്റ് ഹെഡ്ലൈറ്റ് അങ്ങ് വരുന്നത്.
വേറെ ആരും ഇല്ല, നമ്മുടെ ലില്ലിയാണ്. ലൈറ്റ് മാത്രമല്ല കുറെ ഹോൺ അടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ എട്ടുകാരികളൊക്കെ നേരെ അങ്ങോട്ടേക്ക് പോവാ. അങ്ങനെ ഒരു വാനിൽ നിറങ്ങുന്നു, നേരെ പോയിട്ട് നമ്മുടെ ലില്ലിയുടെ കാറിൽ കയറുന്നു. അതിന് ലില്ലി കാർ എടുത്തിട്ടുണ്ട്, കാറിട്ട് ഇങ്ങനെ പറപ്പിച്ച് പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഇവരുടെ ഫ്രണ്ടിലാണ് വലിയൊരു ഷട്ടർ ഉള്ളത്. ഈ ഒരു ഷട്ടർ തുറന്നാൽ മാത്രമാണ് ഇവർക്ക് ഇനി പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. അതിന് വണ്ടി നിർത്തുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി നിർത്തിയ ഗ്യാപ്പിൽ തന്നെ അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വലിയൊരു എട്ടുകാലി അങ്ങ് വരിക. ഇവരാണെങ്കിലും ഹെഡ്ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു എട്ടുകാലികൻ അനങ്ങാണ്ട് നിൽക്കുക. ഇവർക്കാണെങ്കിലും പുറത്തിറങ്ങുക വേണം, ഈ ഒരു ഷട്ടർ തുറക്കുക വേണം. അങ്ങനെ നമ്മുടെ കലീബ് മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കലീബ് പറയാണ് ഹെഡ്ലൈറ്റ് അങ്ങ് ഓഫാക്കാൻ, രണ്ടും കൽപ്പിച്ച് ഒരു റിസ്ക് എടുക്കണവൻ. അങ്ങനെ നമ്മുടെ ലില്ലി ഹെഡ്ലൈറ്റ് മെല്ലെ ഇങ്ങനെ ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ എട്ടുകാലി ആണെങ്കിലോ ഇവനെ ആക്രമിക്കാണ്ട് നേരെ ഇരുട്ട് കൂടുതലുള്ള സ്ഥലത്തോട്ട് അങ്ങ് പോവാൻ, അതുകൊണ്ട് ഇവൻ സേഫ് ആയിട്ടുണ്ട്. അങ്ങനെ ഇവൻ പോയിട്ട് ഒരു ഷട്ടർ അങ്ങ് തുറക്കുക, അതിനകത്ത് നിന്ന് ഭയങ്കര വെളിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പിന്നെ ഞാൻ പറയണ്ടല്ലോ, എട്ടുകാരികൾ എല്ലാ അറ്റാക്സും നിർത്തുന്നുണ്ട്. അതുമാത്രമല്ല ഇവരങ്ങ് പുറത്ത് കിടക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഇത് മൊത്തത്തിൽ നമ്മുടെ ഗവൺമെന്റ് അങ്ങ് ബോംബ് വെച്ച് തകർക്കുക. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഇഷ്ടംപോലെ സ്പൈഡേഴ്സാണ് ഒരു ബിൽഡിങ്ങിനകത്തുള്ളത്. അതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോകം തന്നെ നശിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് അതിനായിട്ട് എടുത്തിട്ടുള്ള ഒരു ആക്ഷനാണിത്. അങ്ങനെ എല്ലാം അവസാനിച്ചിട്ടുണ്ട്, ഒരു മൂന്ന് പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.